വഴിയും വൈദ്യുതിയും ഇല്ലാതെ 85 വർഷമായി ദുരിത ജീവിതം നയിക്കുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം പുല്ലൂറ്റിലെ രണ്ട് കുടുംബങ്ങൾ. ഇവിടുത്തെ തുണ്ടം തുരുത്തിലാണ് രണ്ട് കുടുംബങ്ങളിലായുള്ള 3 വയോധികർ താമസിക്കുന്നത്. ചികിത്സയ്ക്ക് പോലും കിലോമീറ്ററോളം തലച്ചുമടായി വേണം ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ. ആറുമാസം പ്രായമുള്ളപ്പോ ഒന്നാണ് ഇവിടെ. പിന്നെ അന്ന് തുടങ്ങി ഇവിടെ തന്നെ താമസം. ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോകണം. പിന്നെ പേടിച്ച് നാവും കഴിഞ്ഞ് നമുക്ക് താമസിക്കാൻ പറ്റില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 13-ാം വാർഡിലാണ് തുണ്ടം തുരുത്ത്. 2 ഏക്കറോളം വരുന്ന ഒറ്റപ്പെട്ട പ്രദേശത്താണ് കഴിഞ്ഞ 85 വർഷമായി മേരി താമസിക്കുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ സഹോദരൻ ആന്റണിയും ഭാര്യയുമുണ്ട്. വലിയ വലിയ മോഹങ്ങളൊന്നും ജീവിതത്തിലില്ല. മനുഷ്യന്മാരെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിക്കണം. പ്രായം കൂടി വരികയാണ്. രാത്രി മണ്ണെണ്ണ വിളക്കിൽ തപ്പിത്തടഞ്ഞാണ് ജീവിതം. തുരുത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പാമ്പുകളാണ്. നടവഴിയും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്ക് ഇന്നും അന്യമാണ്. നിർബന്ധമില്ല, വെട്ടം കണ്ടാ മതി. അപ്പൊ ഈ മണ്ണെണ്ണ വെളക്കം കൊണ്ട് നടക്കുമ്പോ കാറ്റ് തൊക്കെ കെട്ടുപോകും, പിന്നെയും കത്തിക്കും. തീപ്പെട്ടിയും വെളക്കം കൊണ്ട് നടക്കണം. ഈ പൈപ്പിന്റെ അടുത്ത് വെള്ളം നിർത്താൻ വരുമ്പോഴും രാത്രിക്കാണ് ചിലപ്പോൾ വെള്ളം വരും. അപ്പൊ 8 ദിവസം എത്തിയിട്ടാണ് വെള്ളം വരുന്നത്. അപ്പൊ ചിലപ്പോ രാത്രിയൊക്കെ ആണ് പിടുത്തം. അപ്പൊ ഈ വെളക്കും തീപ്പെട്ടിയും കൊണ്ട് നടക്കണം. ഏത് നേരം വേറെക്കളങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ലാണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാനും പറ്റൂല. ഞങ്ങൾ ഇവിടെ ഒന്ന് നോക്കാനും അവർക്ക് പറ്റൂല. വെളിച്ചം വേണം, ടി വി വേണം, ഇതൊക്കെ വേണം. അത് എന്തോ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിങ്ങോട്ട് വരുന്നില്ല. വൈദ്യുതി എത്തിക്കാൻ KSEB സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും പോസ്റ്റ് സ്ഥാപിച്ച സ്ഥലത്തെ ഭൂമിയുടമ കേസ് കൊടുത്തതിനാൽ പദ്ധതി നിലച്ചു. ഇവർക്ക് വഴിയും വൈദ്യുതിയും ഒരുക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുന്നുണ്ടെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. സർക്കാരിൻ്റെ ഒരു പുതിയ ഓപ്ഷൻ അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥൻ്റെ അനുമതി ഇല്ലാതെ തന്നെ കറണ്ട് കൊടുക്കാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനം എന്നാണ് പറച്ചിൽ. എന്നാൽ ഇങ്ങനെയും ചില ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മാത്രം. കൊടുങ്ങല്ലൂരിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. എം സംഗിന്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. വീട്ടിലിരുട്ടാണ്, വൈദ്യുതി ഇല്ലാതെ മണ്ണെണ്ണ ചോർന്ന വിളക്കും വിഷാദവുമെന്ന്. 5 മിനിറ്റ് വൈദ്യുതി നിലച്ചാൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഗട്ടറോ മറ്റോ രൂപം കൊണ്ടാൽ എത്രമാത്രം അസ്വസ്ഥമാകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോഴാണ് 85 വർഷമായി വഴിയില്ലാതെ, നിരവധി വർഷങ്ങളായി വൈദ്യുതി ഇല്ലാതെ അവർ ജീവിക്കുന്നത്. അവർ പറയുന്ന വാക്കുകളാണ് TV കാണണം എന്നൊന്നുമില്ല, വെട്ടം കണ്ടാൽ മതി.